മാന്യ പ്രേക്ഷകർക്ക് സി ഇ ടി 93 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഞാൻ സുധാ ഭട്ട്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സി ഇ ടി 93 എഫ്എമ്മിൻ്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 7 ദിവസത്തെ പരമ്പരയുടെ ഭാഗമായി കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ പറയി പെറ്റ പന്തിരുകുലം. ഇന്ന് 4ാം ദിവസം. കുട്ടികളെ, ഇന്ന് ഉറങ്ങുമ്പോ ഏത് കഥയാ വേണ്ടത്? അമ്മ, പറയപ്പെട്ട കുട്ടികളിൽ ഇനിയും 10 പേര് ബാക്കി. അത് ശരിയാ. എന്നാൽ അവരിൽ ഒരാളുടെ കഥ തന്നെ ആകട്ടെ ഇന്ന്. ഈ പ്രാവശ്യം കഥ ഉള്ളിയന്നൂർ പെരുന്തച്ഛനെ പറ്റിയാണ്. പെരുന്തച്ഛൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ എഞ്ചിനീയർ ആൻഡ് ആർക്കിടെക്ട് ടുഗദർ. അത് കൊള്ളാമല്ലോ. ഈ പെരുന്തച്ഛന് ഒത്തിരി കഴിവുള്ള ആളായിരുന്നു. ഒരിക്കൽ നാട്ടുകാർ അദ്ദേഹത്തോട് ഒരു അമ്പലക്കുളം പണിയാൻ പറഞ്ഞു. പക്ഷേ നാട്ടുകാർക്കും നേതാക്കന്മാർക്കും ഇടയിൽ തർക്കമായി. ഒരാൾ പറയും അത് സ്ക്വയർ ആകണമെന്ന്, മറ്റൊരാൾ പറയും അത് റെക്റ്റാംഗിൾ ആകണമെന്ന്, മൂന്നാമതൊരോളോ അത് സർക്കുലർ ഷേപ്പ് ആകണമെന്ന്. കേട്ട് കേട്ട് മതിയായപ്പോൾ പെരുന്തച്ഛൻ എന്ത് ചെയ്തെന്നറിയാമോ? ഓരോരുത്തർ ഓരോ ഷേപ്പ് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ ചെയ്യാലോ? അയ്യോ, എങ്ങനെ ഈ എല്ലാ ഷേപ്പിലും കൂടി ഒരു കുളം ഉണ്ടാക്കാൻ പറ്റും? ഹൗ ക്യാൻ ഇറ്റ് ബി സ്ക്വയർ ആൻഡ് എ റെക്റ്റാംഗിൾ ആൻഡ് എ സർക്കിൾ? വെൽ, ആ കുളം പണിതു കഴിഞ്ഞപ്പോൾ ഓരോ ആംഗിളിൽ നിന്ന് നോക്കിയാൽ ഓരോ ഷേപ്പിലായിരുന്നു കാണപ്പെട്ടത്. അതിലിറങ്ങിയാൽ ഡിറക്ഷൻ പോലും മനസ്സിലാകില്ല. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഓർ നോർത്ത്? അമ്മോ, അത് സൂപ്പർ. ആ, അതുപോലെ കുറേ കഥകളുണ്ട്. അന്നത്തെ കാലത്ത് ബസ്സും ട്രെയിനും ഒന്നുമില്ല. നടന്നാണ് ആൾക്കാർ ഓരോ സ്ഥലത്തും പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം അദ്ദേഹം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആശാരികളിരുന്ന് ഒരു അമ്പലത്തിൻ്റെ കഴുക്കോൽ പണിയുന്നു. അവരദ്ദേഹത്തെ കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. അദ്ദേഹം ക്ഷീണം തീരുന്നതുവരെ മരച്ചുവട്ടിൽ അവർ പണിയുന്നത് നോക്കിയിരുന്നു. ഉച്ചയായപ്പോൾ അവർ ഊണ് കഴിക്കാൻ പോയി. അവരെ ഒന്ന് പറ്റിക്കാനായി പെരുന്തച്ഛൻ ആ കഴുക്കോലിൽ കുറെ വര വരച്ചിട്ട് അങ്ങ് പോയി. ഈ ആശാരിമാർ ഊണ് കഴിഞ്ഞ് വന്നപ്പോൾ വരകൾ കണ്ടു. മൂത്ത ആശാരി വരച്ച വരയാണെന്ന് കരുതി അവർ പണിയും തുടങ്ങി. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവർ വിചാരിച്ച പോലെ കഴുക്കോലിൻ്റെ കഷ്ണങ്ങൾ ഒത്തുവരുന്നില്ല. ഇതെന്താ ഇങ്ങനെ എല്ലാം ജോയിൻ ചെയ്യാൻ പറ്റാത്തത് എന്ന് ആശാരിമാർക്ക് ഒരു പിടിയും കിട്ടിയില്ല. ഇനി വീണ്ടും അളവെടുത്ത് പുതുതായി കഴുക്കോൽ പണിയണം എന്നുവരെ അവർ തീരുമാനമെടുത്തു. പിറ്റേന്ന് ആശാരിമാർ ഉണ്ണാൻ പോയ നേരത്തെ പെരുന്തച്ഛനും മകനും കൂടിപ്പോയി ശ്രീകോവിലിന് മുകളിൽ കയറി ഈ കഴുക്കോലിൻ്റെ കഷ്ണങ്ങൾ വെച്ചിണക്കി ഒരടി കൊടുത്തു. ഉടനെ കഴുക്കോൽ കൃത്യമായ അളവിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം മകനോട് ചോദിച്ചു, മോനെ, നീ കണ്ടോ ഇത്? പിന്നെ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. നീ അത്രയ്ക്കും എടുക്കണോ? മകനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു പെരുന്തച്ഛൻ. അവിടെ അടുത്ത് ഒരു നടപ്പാലമുണ്ട്. അതായത് ആളുകൾ അതുപയോഗിച്ചാണ് ഒരു പുഴ ക്രോസ് ചെയ്യുന്നത്. അദ്ദേഹം ആ പാലത്തിൻ്റെ ഒരു വശത്ത് ഒരു പാവയുണ്ടാക്കി വെച്ചു. ആളുകൾ ഒരു വശത്ത് നിന്ന് നടക്കാൻ തുടങ്ങുമ്പോൾ ഈ പാവ വെള്ളത്തിലിറങ്ങും. എന്നിട്ട് അതിൻ്റെ വായ നിറച്ച് വെള്ളമെടുക്കും.
ആളുകൾ പുഴയുടെ മറുവശത്തെത്തുമ്പോൾ ഈ വായിലെ വെള്ളം എടുത്ത് ഒരൊറ്റ തുപ്പ്. Mind you, it was a doll made of wood. Wow! Wooden doll which does all that? Yep. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകന് അവരോട് സഹതാപം തോന്നി. അവർ കഷ്ടപ്പെട്ട് പുഴ കടന്നു വരുമ്പോൾ പാവ തുപ്പുന്ന വെള്ളം കൊണ്ട് മുഴുവനായും നനയും. അതെ. മകൻ എന്തു ചെയ്തു എന്നറിയാമോ? മറ്റേ അറ്റത്ത് അവൻ വേറെ ഒരു പാവയെ ഉണ്ടാക്കി വെച്ചു. ആ പാവ ആളുകൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ മുൻപേ നടക്കും. എന്നിട്ട് മറ്റേ പാവയുടെ അടുത്തെത്തി അത് തുപ്പാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ മുഖത്തൊരു അടി വെച്ചു കൊടുക്കും. ആ പാവ മുഖം തിരിച്ച് തുപ്പുന്ന വെള്ളം വീണ്ടും പുഴയിലേക്ക് തന്നെ പോകും. വാവ്, കൂൾ ഡാഡ് ആൻഡ് സൺ. വേറൊരു പെരുന്തച്ചൻ കഥ കൂടി പറഞ്ഞ് ഇന്ന് നിർത്താം കേട്ടോ. ഈ പെരുന്തച്ചനോട് കുറെ നമ്പൂതിരിമാർ ഒരു അമ്പലം പണിയാൻ പറഞ്ഞു. ഈ നമ്പൂതിരിമാരെ കബളിപ്പിക്കാനായി അദ്ദേഹം ശ്രീകോവിലിൽ കയറാനുള്ള വാതിൽ സ്പെഷ്യലായിട്ടാണ് പണിതത്. സാധാരണ പോലെ ഒന്നും ആലോചിക്കാതെ നടന്നു കയറിയാൽ തലമുട്ടില്ല. പക്ഷെ അവരെങ്ങാനും ഇപ്പോൾ തലമുട്ടുമോ എന്നോ മറ്റോ ആലോചിച്ച് ഒന്ന് സംശയിച്ചു നിന്നാൽ ഉറപ്പായിട്ടും തലമുട്ടുകയും ചെയ്യും. ആ അമ്പലത്തിൽ അത് മാത്രമല്ല സ്പെഷ്യാലിറ്റി. അവിടെ ഏത് ദൈവത്തിന്റെ ബിംബം ഉണ്ടാക്കണമെന്ന് ആരും അദ്ദേഹത്തോട് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ നമ്പൂതിരിമാരുടെ ഇഷ്ട ദൈവങ്ങൾ തന്നെ ആയാലോ എന്ന്. പിന്നെ കുറേ രാത്രികൾ അദ്ദേഹം ഓരോരോ നമ്പൂതിരിമാരുടെ വീട്ടിൽ ഉറങ്ങാൻ പോയി. പെരുന്തച്ചൻ വിചാരിച്ചു, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു കിടക്കുന്നത് പോലെ നമ്പൂതിരിമാരും പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദൈവങ്ങളുടെ പേരറിയാലോ എന്ന്. എന്നിട്ടെന്താ, അദ്ദേഹം നോക്കിയപ്പോൾ അവർ എപ്പോഴും അവിടെ കിട എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ സ്ഥലമുണ്ടോ അവിടെ കിടക്കുകയായിരുന്നു പതിവ്. അദ്ദേഹം അപ്പോൾ ഒരു മൂർത്തി ഉണ്ടാക്കി കൊടുത്തു. ആർക്കും അറിയില്ലായിരുന്നു അതേത് മൂർത്തിയാണെന്ന്. പക്ഷേ നോക്കുമ്പോൾ എല്ലാ മൂർത്തികളും അതിലുണ്ട് എന്ന് തോന്നുകയും ചെയ്യും. സൗണ്ട് സോ കൂൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അതെ, അത്രയ്ക്ക് മിടുക്കനായിരുന്നു അദ്ദേഹം. ഇനിയുമുണ്ടോ അദ്ദേഹത്തിന്റെ കഥ? ഇനിയുമുണ്ട്, പക്ഷേ ഇപ്പൊ ഒരുപാട് വൈകിയില്ലേ. ഇനി നാളെ. ഓക്കേ അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മക്കളെ, സ്വീറ്റ് ഡ്രീംസ്.